ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പെട്രോൾ പമ്പുകളിലെ നടക്കുന്ന വലിയൊരു തട്ടിപ്പ്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതെല്ലാ പമ്പുകളിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചില പമ്പുകളിലൊക്കെ സാധാരണമായിട്ട് ഇത് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പമ്പിൽ ഒരു ഉടക്ക് നടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വണ്ടി കൊണ്ട് ചെല്ലുന്നത്. ചെന്നപ്പോൾ ജീവനക്കാരുമായിട്ട് രണ്ട് ചെറുപ്പക്കാർ തർക്കിക്കുകയാണ്. അപ്പോൾ വിവരം തിരക്കിപ്പോൾ അവർ പറഞ്ഞത്, നമുക്കൊക്കെ ജീവിച്ച് സംഭവിച്ചിട്ടുള്ള കാര്യമാണിത്. നമ്മൾ പമ്പിൽ ചെന്നിട്ട് പെട്രോളിൻ്റെ അളവ് അല്ലെങ്കിൽ നമ്മുടെ പൈസ പറയുന്നു. അപ്പോൾ അവർ മീറ്ററിലാണ് പൈസ സെറ്റ് ചെയ്യുന്നു. നമ്മൾ സ്വാഭാവിക ടാങ്ക് തുറക്കുന്നു, ഇവർ നോസിലുണ്ടാക്കത്തോട്ട് വെക്കുന്നു, ഒറ്റയടിയാണ്. ആഞ്ഞു നോക്കി കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്കറിയാം ആ മീറ്റർ ഇങ്ങനെ കറങ്ങിയിട്ട് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ആ സ്പീഡ് കുറച്ചിട്ട് 1, 2, 3, 4, 5, 6 ആ ഒരു ലെവലിങ്ങനെ പെട്രോൾ ചെയ്യും. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ നമ്മൾ എന്ത് നമുക്ക് ജീവിതത്തിൽ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവർ പറഞ്ഞത്, ഇവർ പലപ്പോഴും ഇപ്പോൾ ഈ പമ്പിൽ പെട്രോൾ ഒഴിച്ചിട്ട് വണ്ടി കൊണ്ട് പോകുമ്പോൾ ഈ പെട്രോളിലെ കെ ജി അത് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇപ്രാവശ്യം ഇതുപോലെ അടിച്ചപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ഇവർ ഈ നോസിൽ വലിച്ചു പോക്കി. അപ്പോൾ ഈ സ്പീഡിൽ കറങ്ങുന്ന സമയത്ത് ഇതിലേക്ക് പെട്രോൾ വീഴുന്നില്ലെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അതിന് ശേഷം 1, 2, 3, 4, 5 ഇങ്ങനെ അടിക്കുമ്പോൾ പെട്രോൾ അതിലേക്ക് വീഴുന്നുണ്ട്. അവർ പറഞ്ഞത് സാധാരണ രാവിലെയും വൈകിട്ടുമാണ് ഈ പമ്പൂരിൽ ഇത്തരത്തിലുള്ള കൃത്രിമം നടക്കുന്നത്. കാരണം ആ സമയത്ത് തിരക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കുന്നു പുറകിൽ വണ്ടി വരുമ്പോൾ വളരെ വേഗം ഓരോരുത്തരെ പറഞ്ഞുവിടാൻ വേണ്ടി ഇവർ ചെയ്യുന്ന പരിപാടിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കൃത്യമായിട്ടുണ്ടെന്നാണ് അവരെന്ന് പറഞ്ഞത്. ഇവിടെ പമ്പുകളിലൊക്കെ ഈ കറുത്ത ഹോസിന് പകരമായിട്ട് വെള്ള ഹോസ് വേണം എന്നൊരു നിയമമുണ്ട്. ഇന്ന് വരെ ഒരു പമ്പുകാരും അത് പാലിച്ചിട്ടില്ല. നമുക്കറിയാം ഇപ്പോൾ ഈ പെട്രോളിനും ഡീസലിനും ഒക്കെ വളരെ വിലയാണ്. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് ഈ വാഹനം കൊണ്ട് നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അന്യായ വില കൊടുത്ത് പെട്രോൾ അടിക്കുന്ന സമയത്ത് പമ്പുകളിൽ കൂടി ഇത്തരം തട്ടിപ്പ് നടത്തിക്കഴിഞ്ഞാൽ ഒരു സാധാരണ പൗരന് എങ്ങനെ ജീവിക്കാൻ കഴിയും? അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ അധികാരികളിലേക്ക് ഇത് എത്തണം. പെട്രോൾ പമ്പുകളിലെ എല്ലാ ഹോസുകളും സുതാര്യമായ വെള്ളയോ അല്ലെങ്കിൽ മറ്റ് നമുക്ക് കസ്റ്റമറിന് കാണത്തക്ക രീതിയിൽ, പെട്രോൾ വരുന്ന കാണത്തക്ക രീതിയിലുള്ള കളറിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയം എല്ലാവരുടെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത് ഒന്ന് ഷെയർ ചെയ്യണം എന്നൊരു അപേക്ഷയുണ്ട്. ഓക്കെ, ശരി.